കുതിരവട്ടം പപ്പുവിനെയും മകൻ ബിനു പപ്പുവിനെയും കുറിച്ച് മലയാളികൾക്ക് അധികം പരിചയപ്പെടുത്തലുകൾ ഒന്നും ആവശ്യമില്ല കോഴിക്കോടുകാരുടെ അഭിമാനമായ കുതിരവട്ടം പപ്പു അനശ്വരമാക്കിയ കഥാപാത്രങ്ങൾ ഏറെയാണ് വെള്ളാനകളുടെ നാട് മണുചിത്രത്താഴ് തുടങ്ങി ഒട്ടനവധി സിനിമകളിലൂടെ മലയാളികളുടെ പ്രിയം നേടിയ നടന്റെ മകൻ ബിനു പപ്പു ഏതാണ്ട് ഒൻപത് വർഷം മുമ്പാണ് സിനിമയിലേക്ക് എത്തിയത് കുതിരവട്ടം പപ്പുവിന്റെ മൂന്നു മക്കളിൽ ഒരാളായിരുന്ന ബിനുവിന് പതിനെട്ടാം വയസ്സിലാണ് തന്റെ അച്ഛനെ നഷ്ടമായത് അതുവരെ ചെന്നൈയിലായിരുന്നു പഠനം നടത്തിയത് അച്ഛന്റെ മരണത്തോടെ ചെന്നൈ വിട്ട് കോഴിക്കോടേക്ക് എത്തുകയും ചെയ്തു കോഴിക്കോട്ടെ കോളേജിൽ ബി ഹിസ്റ്ററിക്ക് ചേർന്നുവെങ്കിലും പഠനം തുടർന്നില്ല അതുപേക്ഷിച്ച് ഇഷ്ടപ്പെട്ട കോഴ്സ് പഠിക്കുവാനായി ബാംഗ്ലൂരിലേക്ക് പോവുകയായിരുന്നു പിന്നീട് ആർക്കിടെക്റ്റായാണ് ബിനു തിരിച്ചെത്തിയത് ഏറെ വർഷങ്ങൾക്കു ശേഷം ആർക്കിടെക്ട് ജോലിയും ഉപേക്ഷിച്ച് ബിനു സിനിമയിലേക്കും പ്രവേശിച്ചു ഇപ്പോഴിതാ ബിനുവിന്റെ ഭാര്യയുടെ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് അഷിത അലക്സ് എന്നാണ് ബിനുവിന്റെ ഭാര്യയുടെ പേര് ബിനുവിന്റെ കരിയറിന് പൂർണ്ണ പിന്തുണ നൽകി ഒപ്പം നിൽക്കുന്ന ആളാണ് അഷിത ക്രിസ്ത്യാനിയാണെങ്കിലും മതത്തിന്റെ അതിർവരമ്പുകൾ ഭേദിച്ചുള്ള വിവാഹമായിരുന്നു ഇവരുടേത് സിനിമയിൽ എത്തും മുന്നേ തന്നെ ബാംഗ്ലൂരിൽ വെച്ച് പരിചയപ്പെട്ട ഇരുവരും പിന്നീട് വിവാഹം കഴിക്കുകയായിരുന്നു ഏതാനും വർഷങ്ങൾക്കു ശേഷമാണ് ആർക്കിടെക്ട് എന്ന കരിയർ ഉപേക്ഷിച്ച് ബിനു പപ്പു സിനിമയിലേക്ക് എത്തിയത് രണ്ട് പെൺമക്കളാണ് ഇവർക്കുള്ളത് എന്നാണ് വിവരം അതേസമയം ആർക്കിടെക്ട് മേഖലയിൽ വിജയിച്ചു നിൽക്കുന്ന കാലത്താണ് ബിനു പപ്പു സിനിമയിലേക്ക് ചുവടുവെക്കുന്നത് സിനിമയിൽ വിജയിക്കുമോ എന്നൊന്നും ഉറപ്പില്ലാത്ത കാലത്ത് ബിനുവിന് പൂർണ്ണ പിന്തുണ നൽകിയത് അഷിതയായിരുന്നു ആദ്യ ചിത്രമായ ഗുണ്ട അത്ര വിജയമല്ലാതിരുന്നിട്ടും ഭാര്യ ഒപ്പമുള്ളതായിരുന്നു ബിനുവിന് മുന്നോട്ടു പോകാനുള്ള ധൈര്യം നൽകിയത് ഭർത്താവിന്റെ കരിയറിന് പൂർണ്ണ പിന്തുണ നൽകുന്നതിനൊപ്പം സ്വന്തം കരിയറും മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളാണ് അഷിത ബാംഗ്ലൂരിൽ ബിനുവിനൊപ്പം ഫ്രീലാൻസ് ആർക്കിടെക്റ്റായി ജോലി ചെയ്യുകയായിരുന്നു അഷിത പിന്നീട് ബിനു സിനിമയിലേക്ക് ചേക്കേറിയപ്പോൾ അഷിതയ്ക്ക് മുന്നിലും അവസരങ്ങൾ തുറന്നുവരികയായിരുന്നു ഇപ്പോൾ ഒരു ഡിസൈനറും ആർട്ടിസ്റ്റും എല്ലാമാണ് അഷിത ബിനുവിനൊപ്പം ഷൂട്ടിംഗ് സെറ്റുകളിലും വിദേശ രാജ്യങ്ങളിലുമെല്ലാം യാത്രകൾ ചെയ്യാനും ഇതിനിടയിൽ അഷിത സമയം കണ്ടെത്താറുണ്ട് സ്വകാര്യ ജീവിതത്തിൽ ഇരുവരും വളരെ തിരക്കിലാകുമ്പോഴും ഒരുമിച്ചിരിക്കാനും സമയം ചെലവഴിക്കാനും ഇഷ്ടപ്പെടുന്ന മാതൃക ദമ്പതികൾ കൂടിയാണ് ഇവർ ഏതാണ്ട് പതിനൊന്ന് വർഷം മുമ്പാണ് അഷ്യതയും ബിനുവും വിവാഹിതരായത് അതിന് രണ്ടു വർഷങ്ങൾക്കു ശേഷമാണ് ബിനു സിനിമയിലേക്ക് എത്തിയത് ഗുണ്ട എന്ന ചിത്രത്തിലൂടെ മലയാളത്തിലേക്ക് രംഗപ്രവേശം ചെയ്ത ബിനു പപ്പു നിരവധി ചിത്രങ്ങളിലാണ് പിന്നീട് അഭിനയിച്ചത് ഇതിനകം നിരവധി സിനിമകളിൽ നടനായും അസോസിയേറ്റ് ഡയറക്ടറായും പ്രവർത്തിച്ചിട്ടുണ്ട് റാണി പത്മിനി പുത്തൻപണം സഖാവ് ലൂസിഫർ വൈറസ് അമ്പിളി ഹെലൻ ഹിഗിറ്റ ഓപ്പറേഷൻ ജാവ തുടങ്ങിയവയാണവ ചുരുങ്ങിയ സമയം കൊണ്ട് പപ്പുവിന്റെ മകനെയും പ്രേക്ഷകർ ഏറ്റെടുക്കുകയായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ